ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്സിക്കം റിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്കതൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ്. ക്യാപ്സിക്കം വെച്ചിട്ട് ഇങ്ങനെ ഒരു ഐറ്റം ചിലപ്പോൾ നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കില്ല. എന്തായാലും നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. ക്യാപ്സിക്കം ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അതിൽ നിന്ന് നമുക്ക് ഇത്രയും കഷ്ണങ്ങൾ കിട്ടും ഒരു മീഡിയം ക്യാപ്സിക്കം എന്ന്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇത് കഴിക്കാനായിട്ട് നമുക്കൊരു ചമ്മന്തി തയ്യാറാക്കിയാലോ. ആ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളി നമുക്ക് ആവശ്യമുള്ളൂ. അതും കൂടുതലാണ്. മൂന്ന് പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കണം. പിന്നെ സവാള കുറച്ചെടുത്താൽ മതി. ഒരു സവാള മുഴുവനായിട്ടൊന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ശരിക്കും അടിച്ചെടുക്കുമ്പോൾ കുറച്ച് ക്രഷായിട്ട് വന്നാൽ മതി. ഇത് പക്ഷേ ഞാൻ അടിച്ചപ്പോൾ കുറച്ച് പേസ്റ്റായിപ്പോയി, എങ്കിലും കുഴപ്പമില്ല. ഇനി ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടേക്ക് മൈദ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മൈദ വെച്ചാണിത് ചെയ്യുന്നത്. മൂന്ന് ടേബിൾ സ്പൂണോളം മൈദയാണ് ഞാൻ ഒരു ക്യാപ്സിക്കമ്മിലേക്ക് എടുക്കുന്നത്. ഇത് കറക്റ്റായിരുന്നു കേട്ടോ, കറക്റ്റ് അളവായിരുന്നു. ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ നല്ല ചിൽ വാട്ടറാണ് എടുത്തിരിക്കുന്നത്, നല്ല തണുത്ത വെള്ളം. തണുത്ത വെള്ളത്തിലാവുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു തിക്ക് ബാറ്ററാക്കി എടുക്കുക. നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കൂലേ, അപ്പം ഉണ്ടാക്കുന്ന ബാറ്ററിൻ്റെ അതേ ഒരു തിക്നെസ് തന്നെ ഇതിനും വേണം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം കൂടിപ്പോവേ ഇല്ല. അപ്പോൾ ഈ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഒരുപാട് നേരം വെക്കുമൊന്നും വേണ്ട, അപ്പോൾ തന്നെ നമുക്ക് വറുത്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി സാധാരണ നമ്മൾ ബജ്ജിയൊക്കെ വറുക്കുന്ന പോലെ ഇതിൽ മുക്കിയെടുത്തിട്ട് വറുക്കാം. ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ക്യാപ്സിക്കം അധികം വേവൊന്നും വേണ്ട. സാധാരണ ഇത് വെറുതെ പച്ചയ്ക്ക് കഴിക്കുന്നത് ഇഷ്ടമുള്ളവരുണ്ട്. ഇപ്പോൾ കൊറിയയിലും ചൈനയിലൊക്കെ അവർ പച്ചയ്ക്ക് തന്നെ ഇത് കഴിക്കുന്നത് കാണാം. നമ്മൾക്ക് അത്ര നമ്മുടെ ഡിഷസിലധികം ഫേമസ് അല്ല ക്യാപ്സിക്കം. ഇപ്പോഴാണ് കുറച്ച് ഫ്രൈഡ് റൈസും മറ്റുമൊക്കെ നമ്മൾ കഴിച്ചു തുടങ്ങിയപ്പോൾ വീടുകളിലൊക്കെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. വളരെ നല്ലതാണ് ഇത്, കഴിച്ചാൽ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ എന്തായാലും അവർ കഴിക്കും, എന്തായാലും അവർ കഴിക്കാതിരിക്കില്ല ഇങ്ങനെ ചെയ്തു കൊടുത്താൽ. അപ്പോൾ ക്യാപ്സിക്കം കിട്ടുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു, ബൈ.